പ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അധികം ചോദ്യമൊന്നുമില്ലെന്ന് കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സ്ത്രീ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന്റെ വിധി എന്താണെന്ന്? യാതൊരു കുഴപ്പവുമില്ല, അനുവദനീയമാണ്. ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം പല സഹാബിയാത്തും വാഹനം ഓടിച്ചിരുന്നു. അന്നത്തെ വാഹനം ഒട്ടകമായിരുന്നു. അവർ സ്വന്തമായി തന്നെ വാഹനത്തിൽ കയറിയിരുന്നു കൊണ്ട്, ഒട്ടകത്തിന് മേലെ കയറിയിരുന്നു കൊണ്ട് അവർ ഉദ്ദേശ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. പിന്നെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദകളുണ്ടല്ലോ, അതൊക്കെ പാലിക്കണം. അവൾ മറക്കേണ്ടുന്ന സ്ഥലങ്ങളൊക്കെ മറച്ചുകൊണ്ട് അവൾ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അതുപോലെ തന്നെ ദൂരെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു സ്ത്രീക്ക് പോകണമെങ്കിൽ, അതായത് ഒരു ദിവസത്തെ വഴിദൂരം എന്നും ഉണ്ട്, അര ദിവസത്തെ വഴിദൂരം എന്നും ഉണ്ട്. അപ്പൊ ഒരു ദിവസത്തെ വഴിദൂരം എന്ന് പറയാൻ 48 കിലോമീറ്റർ ആണ്. അര ദിവസത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ 24 കിലോമീറ്റർ. അപ്പൊ 24 കിലോമീറ്റർ ഇനി ആ ഒരു ദിവസത്തെ വഴിദൂരം എന്നുള്ള അവർക്ക് എടുക്കുക അല്ലേ. എന്നാ 48 കിലോമീറ്റർ, 48 കിലോമീറ്ററിന്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീക്ക് പോകണമെങ്കിൽ അവളുടെ ഭർത്താവോ അതല്ലെങ്കിൽ അവളെ തൊട്ടാൽ ഉളുമുറിയാത്ത ഒരു പുരുഷനോ കൂടെ വേണം. അതല്ലാതെയുള്ള യാത്ര ഹറാമാണ്. അപ്പൊ സ്ത്രീ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ശരി, ഇത്രയും ദൂരമുള്ള സ്ഥലത്തേക്കാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ പിന്നെ ഈ ഭർത്താവോ അതല്ലെങ്കിൽ തൊട്ടാവുക മുറിയാത്ത മഹറമോ അവളുടെ ആ വണ്ടിയിൽ വേണം, അവളുടെ കൂടെ വേണം, എന്നാലേ പോകാൻ പറ്റൂ. അത് ഡ്രൈവ് ചെയ്യാതെ പോവുകയാണെങ്കിലുള്ള വിധി അത് തന്നെയാണ്. അതേസമയത്ത് അടുത്തൊക്കെ സ്ഥലമാണല്ലോ, ഒരു മഹലിലാണ്, ആ മഹലിൻ്റെ ഉള്ളിലൊക്കെ അവൾക്ക് വണ്ടി ഓടിച്ചു പോകണമെങ്കിലോ അല്ലെങ്കിൽ അടുത്ത പ്രദേശത്തേക്കൊക്കെ പോകണമെങ്കിലോ ഒന്ന് വേറെ ആണുങ്ങൾ തൊട്ടവോ മുറിയാത്ത പുരുഷനോ അതല്ലെങ്കിൽ ഭർത്താവോ വേണം എന്നൊന്നുമില്ല, അവർക്ക് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉസ്താദെ, എപ്പോഴും കൈവേദന അനുഭവപ്പെടുന്നു ദുആ ചെയ്യണേ? കൈവേദന എപ്പോഴും അനുഭവപ്പെടുന്നെങ്കിലേ, ഒരു ഹദീസിലുണ്ട്, വളരെ സഹീഹായ ഹദീസാണ്. ആ സഹീഹായ ഹദീസിൽ ഒരു ദുആയുണ്ട്, വേദന ഉള്ള സ്ഥലത്ത് അവന്റെ കൈ വെക്കുക, അവനാവട്ടെ അവളാവട്ടെ വേദനയുള്ള സ്ഥലത്ത് നിന്ന് കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് 3 പ്രാവശ്യം ബിസ്മില്ലാഹ് 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 എന്ന് പറയുക. എന്ത്? അഊദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ എന്ന് 7 പ്രാവശ്യം പറയുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടം, ആ വേദന ഒരു അപകടത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. വേദനയൊക്കെ സാധാരണ ഉണ്ടാകും, അവിടെയും പിടിക്കും. ചില വേദനകൾ നമുക്ക് ഭയപ്പെടേണ്ടുന്ന വേദനകൾ ഉണ്ടാവും അല്ലേ, അതിന് പിന്നിൽ വല്ല മാരകമായ രോഗമൊക്കെ ഉണ്ടാവുകയെ അങ്ങനൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ പിന്നെ ഉള്ള വിഷമകരമായ അവസ്ഥ ഒന്നും ഉണ്ടാവൂല. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി, വേദനയൊക്കെ മാറിക്കോളും, വേദന കൊണ്ട് സുഖപ്പെടുകയും ചെയ്യും. ആ വേദന ഒരു അപകടകരമായ രോഗത്തിലേക്ക് എത്തിച്ചേരുകയും ഇല്ല. എങ്ങനെ? ആ വേദനയുള്ള സ്ഥലത്ത് കൈ ഇങ്ങനെ വെക്കുക, നമ്മുടെ മുൻകൈൻ്റെ അല്ല കൈ, മുൻകൈൻ്റെ പള്ള, ആ പള്ള ഇങ്ങനെ വെക്കുക ആ വേദനയുള്ള സ്ഥലത്ത്, എന്നിട്ട് പറയുക 3 പ്രാവശ്യം ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ്. പിന്നെ അഊദു ബില്ലാഹി അഊദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ശരരി മാ അജിദു വഹാദിർ എന്ന് 7 പ്രാവശ്യം പറയുക. ബിസ്മില്ലാഹ് 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 ഇതിങ്ങനെ 3 പ്രാവശ്യം ഒപ്പം പറയാം. പിന്നെ അഊദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ശരരി മാ അജിദു വഹാദിർ എന്ന് 7 പ്രാവശ്യം തുടർച്ചയായി പറയുക, കൈയിങ്ങനെ വെച്ചിട്ട്, വേദന സ്ഥലത്ത് കൈയിനെ വെച്ചുകൊണ്ട്. ഇത് സഹീഹാ ഹദീസിൽ വന്നതാണ്, അത് പ്രാവർത്തികമാക്കുക വേദനയുള്ള ആളുകളൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവർക്കും അള്ളാഹു തആല നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഖുനൂത്ത് ഓതിയിട്ടില്ലെങ്കിൽ സഹീവിന്റെ സുജൂദ് ചെയ്യണോ? സഹീവിന്റെ സുജൂദ് ആദ്യം മനസ്സിലാക്കേണ്ട, ഖുനൂത്തും നിർബന്ധമുള്ള കാര്യമല്ല, സഹീവിന്റെ സുജൂദ് നിർബന്ധമുള്ള കാര്യമല്ല. സുബ്ഹിക്ക് ഖുനൂത്ത് നിർബന്ധമുള്ള കാര്യമല്ല, അത് സുന്നത്താണ്. അബ്ആറു സുന്നത്തിൽ പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇനി ആ ഖുനൂത്ത് ഓതാതെ ഒരാൾ നിസ്കരിച്ചാലും നിസ്കാരം സഹിയാകും. ഇനി അത് ആ ഖുനൂത്ത് കരുതിക്കൊണ്ട് ഉപേക്ഷിച്ചു, അതല്ലെങ്കിൽ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു, എന്നാൽ സഹീഹിന്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമല്ല, സുന്നത്താണ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ സഹീഹിന്റെ സുജൂദിന് വിധി തന്നെ സുന്നത്താണ്, സഹീഹിന്റെ സുജൂദ് നിർബന്ധമല്ല. ഉസ്താദെ, 50 കിലോമീറ്റർ യാത്ര ചെയ്ത് ജോലിക്ക് പോയി വരുന്ന എനിക്ക്
ظهرും അസറും ജമാഅത്താൻ പറ്റുമോന്ന്. അസർ സമയത്ത് ജോലി സമയത്ത് അസർ നിസ്കരിക്കൽ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ചോദ്യം. 50 കിലോമീറ്റർ ആണ് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തേക്കുള്ളത്. അപ്പൊ ജമാഅക്കാൻ പറ്റുമോന്ന്? ജമാഅക്കാൻ പറ്റൂല. കാരണം ജമാഅക്കണമെങ്കിൽ ജമാഅും ഖസറൊക്കെ ആക്കണമെങ്കിൽ 132 കിലോമീറ്റർ വേണം. 132 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പൊ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നു നമുക്ക്. എന്നാലും എല്ലാ ദിവസവും ഖസറും ജമാഅക്കും ആക്കാം. അപ്പോ ദുബായിലുള്ള ഒരാൾക്ക് ജോലി അബുദാബിയിലാണ് നിൽക്കുക. ദുബായിലെ ഒരാളാണ്, അയാൾക്ക് ജോലി അബുദാബിയിലാണ്. എല്ലാ ദിവസവും അയാൾ പിന്നെ അബുദാബിയിൽ പോയി ജോലിക്ക് പോകുന്നു. അപ്പൊ അയാൾക്ക് ഖസറും ജമാഅക്കും ആക്കാം. കാരണം ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് 132 കിലോമീറ്ററിനേക്കാളും കൂടുതലുണ്ട്. അപ്പോ എല്ലാ ദിവസവും ഖസറും ജമാഅക്കാക്കാം. അത് പോണ സമയത്തൊക്കെ പിന്നെ ഖസറും ജമാഅക്കാം. അതേസമയത്ത് ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിലുള്ളത് 50 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ഇയാൾക്ക് ഒരു ഒരു വിടുതി നൽകേണ്ടതിന് മുമ്പ് അസറിന്റെ ജോലി സമയത്ത് അസർ നിസ്കരിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് നിസ്കരി ഒരു സ്ഥലത്ത് ജോലി ചെയ്യാണ്, ആ ജോലി ചെയ്യുമ്പോൾ അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് നിയമം നിൽക്കുക. എന്നാ ജോലി സ്വീകരിക്കാൻ പാടില്ല. കാരണം നിസ്കാരം അള്ളാഹു തആലക്ക് നമ്മൾ ചെയ്ത് അള്ളാഹു തആല നിർബന്ധമാക്കിയൊരു വിഷയമാണ്. ആ ദുന്യാവിൽ ഇപ്പൊ ജോലി ഉള്ളതിനാ ദുന്യാവിൽ ജീവിക്കാനല്ലേ നമുക്ക്. ദുന്യാവിൽ കുറച്ച് കാലം ജീവിക്കാനാ ഇപ്പൊ ജോലി എന്ന് പറഞ്ഞത്. 10ഓ 15ഓ 20ഓ 25ഓ കൊല്ലം ദുന്യാവിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ജോലി. എന്നാൽ ആഖിറത്തിൽ കാലാകാലമുള്ള ജീവിതമാണേ. 100ഉം 200ഉം 1000ഉം 10,000ഉം 1,000,000 കോടിയൊന്നല്ലല്ലോ. പിന്നെ കാലാകാലമുള്ള ജീവിതമാണ്. ആ കാലാകാലത്തേക്കുള്ള ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദുന്യാവിലെ കുറച്ച് കാലത്ത് ജീവിതം പറ്റുമല്ലോ. അപ്പൊ ഏത് ജോലി സ്വീകരിക്കുകയാണെങ്കിലും നിസ്കരിക്കാൻ പറ്റണം. നിസ്കാരം അള്ളാ ആ കാലം നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോലി മാത്രമേ ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത ജോലിയാണ് വേഗം രാജ്യമൊക്കെ ആയിരുന്നു. എന്നിട്ട് വേറെ നല്ല ജോലി ചെയ്യുക. അപ്പൊ അതാണ് വേണ്ടത്. അതേ സമയത്ത് ഇനി 132 കിലോമീറ്ററിനേക്കാളും ദൂരം കുറവാ നിൽക്കുക ഒരു യാത്ര. എന്നാൽ ജമാഅ ഖസറാക്കാൻ വല്ല മാർഗമുണ്ടോ? ജമാഅക്കാൻ വല്ല മാർഗവും ഉണ്ടോ? ഉണ്ട്. ഷാഫി മദ്ഹബിൽ തന്നെ മറ്റൊരു അഭിപ്രായമുണ്ട്, ഖസീറായ സഫറിലും ജമാഅക്കാം എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പൊ ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഒരു 50 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്കാണ് അല്ലെങ്കിൽ 40 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ഒക്കെ ദൂരമുള്ള സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. എന്നാലും ജമാഅക്കാം എന്ന് പ്രബലമല്ലാത്തൊരു അഭിപ്രായം ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ അഭിപ്രായം സ്വീകരിക്കാവുന്നതാണ്. എന്നാലും ഷാഫി മദ്ഹബിന് പുറത്തു പോയി എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അത് ഷാഫി മദ്ഹബിൽ തന്നെ ഉള്ള ഒരു അഭിപ്രായമാണ്. അപ്പൊ ഇയാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ വളരെ ബുദ്ധിമുട്ടാ നിൽക്കുക. എന്നാലും ഇപ്പൊ 50 കിലോമീറ്റർ അദ്ദേഹത്തിന്റെ ഈ താമസ സ്ഥലത്ത് ജോലി സ്ഥലത്തേക്ക് 50 കിലോമീറ്റർ ആണെന്നാ പറഞ്ഞത്. അപ്പൊ ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹത്തിന് ജമാഅക്കുകയോ ചെയ്യാം. ബുഹറും അസറും കൂടി ഒന്നെങ്കിൽ അസർക്ക് 4 മണിക്ക് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ബുഹറും അസറും കൂടി പിന്തിച്ച് ജമാഅക്ക് നിസ്കരിക്കുകയോ, അതല്ലെങ്കിൽ ബുഹറിന് അദ്ദേഹത്തെ മുന്തിച്ച് ജമാഅക്കാൻ പറ്റുകയാണെങ്കിൽ ബുഹറും അസറും കൂടി മുന്തിച്ച് ജമാഅക്ക് നിസ്കരിക്കുകയോ ചെയ്യാവുന്നതാണ്. 50 കിലോമീറ്റർ ഉള്ളൂ എങ്കിലും അത് പ്രബലമായ അഭിപ്രായമല്ല. ഷാഫി മദ്ഹബിലെ പ്രബലമല്ലാത്തൊരു അഭിപ്രായമാണ്. ബുദ്ധിമുട്ട സമയത്ത് സ്വീകരിക്കാവുന്ന. പിന്നെ ഉസ്താദെ, നിസ്കാരത്തിൽ എപ്പോഴെങ്കിലും കൈ ചുമലിന് നേരെ എപ്പോഴെല്ലാമാണ് കൈ ചുമലിന് നേരെ കെട്ടേണ്ടത് എന്ന്? കൈ ചുമലിന് നേരെ വെക്കേണ്ടത്, ചുമലിന് നേരെ ഉയർത്തി ഉയർത്തേണ്ടത്. ശരി, നിസ്കാരത്തിലെ എപ്പോഴൊക്കെയാണ് കൈ ചുമലിന് നേരെ ഉയർത്തേണ്ടത്? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് വേണം അല്ലെ? ആദ്യത്തെ തക്ബീറിൽ അല്ലാഹു അക്ബർ നിയത്തപ്പെട്ടതിന് ശേഷമല്ലെ അല്ലാഹു അക്ബർ ആ തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് രണ്ട് കൈയും ചുമലിന് നേരെ ഉയർത്തി പിന്നീട് താഴ്ത്തി കെട്ടുക, അതാണ് സുന്നത്ത്. ഇത് ആ സമയത്ത് മാത്രമല്ല, പിന്നെ നൃത്തത്തിൽ നിന്ന് റുക്കുവിലേക്ക് പോകുമ്പോഴും അങ്ങനെ ചെയ്യാൻ സുന്നത്താണ്. റുക്കുവിൽ പോകുമ്പോഴേ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ രണ്ട് കൈയും ചുമലിന് നേരെ ഉയർത്തി പിന്നീട് എന്ത് ചെയ്യുക, അങ്ങോട്ട് റുക്കുവിലേക്കാണ് പോവുക, അതാണ് സുന്നത്ത്. പിന്നെയോ, പിന്നെ ആ റുക്കുവിൽ നിന്ന് ഉയരുന്ന സമയത്തും അങ്ങനെ തന്നെ. സമയ അള്ളാഹു ലിമൻ ഹമിദ എന്നറിയല്ലോ. റുക്കുവിൽ നിന്ന് ഉയർന്ന സമയത്തും തന്നെ രണ്ട് കൈയും
ചുമലി നേരെ ഉയർത്തൽ സുന്നത്താണ്. അപ്പൊ മൂന്ന് സമയമല്ലേ. പിന്നെ ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയരുമ്പോഴും അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. സാധാരണ എല്ലാ പ്രാവശ്യവും ചെയ്യാം. അപ്പൊ ഒരു റക്കാത്തിൽ കഴിഞ്ഞ് രണ്ടാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കൈ രണ്ടും ചുമലി നേരെ കൊണ്ടുപോയി സുന്നത്തുണ്ട്? ഇല്ല. പിന്നെ ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യൽ സുന്നത്തുണ്ട്? കൈ ചുമലി നേരെ ഉയർത്തി പിന്നെ താഴ്ത്തിക്കെട്ടൽ സുന്നത്തുണ്ട്. ചില ആളുകൾ എപ്പോഴും ചെയ്യുന്നതാണല്ലേ. എപ്പോഴും ആദ്യത്തെ റക്കാത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കാത്തിലേക്കാണ് പോകുമ്പോൾ കൈ ഉയർത്തി കെട്ടുക, അത് സുന്നത്തില്ല. ചില ആളുകൾ പിന്നെ ആദ്യത്തെ തഹിയാത്ത് കഴിഞ്ഞ് ഉയരുന്ന സമയത്തും കെട്ടൂലല്ലേ. അതല്ല, അത് സുന്നത്താ. ആദ്യത്തെ തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൈ രണ്ടും ഉയർത്തി പിന്നെ താഴ്ത്തിക്കെട്ടലാണ് പിന്നെ സുന്നത്ത്. അപ്പോ വഹാവിഹിൽ കൈഫിയത്തു, ഈ രൂപം, ഏത് രൂപം? ഈ കൈ രണ്ടും ഉയർത്തി പിന്നെ താഴ്ത്തി കെട്ടുക എന്ന് പറയുന്ന ഈ രൂപം, കൈ രണ്ടും ചുമല് നേരെ ഉയർത്തുക പിന്നെ താഴ്ത്തി കെട്ടുക എന്ന് പറയുന്ന ഈ രൂപം, സുസന്നു, അത് സുന്നത്താക്കപ്പെടും. എല്ലാ തഹ്റത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിൽ, എല്ലാ തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ, പിന്നെ വമഅ റുകൂഇൻ, റുകൂഉട് കൂടെയും, റുകൂ ചെയ്യുമ്പോഴും അത് സുന്നത്താണ്. വറഫ്ഇൻ മിൻഹു, ആ റുകൂഇൻ ഉയരുന്നതിനോട് കൂടെയും അത് സുന്നത്താണ്. വറഫ്ഇൻ മിൻ തശഹ്ഹുദിൻ അവ്വൽ, ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയരുന്ന സമയത്തും അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. ലിൽ ഇത്തിബാഇ, ഇത്തിബാഇന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ മദ്രസയിൽ പത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് തഫ്സീറുണ്ട്. മെൻസസ് ഉള്ള സമയത്ത് തഫ്സീർ തൊടാൻ പറ്റുമോ? തഫ്സീർ തൊടുക ചെയ്യാം. ഏത്? വുളു ഇല്ലാത്ത ആൾക്കെ ഖുർആൻ തുടരണമെങ്കിലേ വുളു വേണം അല്ലേ. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം ഖുർആൻ തുടരണമെങ്കിൽ, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം. പക്ഷേ തഫ്സീറാണെങ്കിലോ, തഫ്സീർ തൊടാന് ഖുർആന്റെ അക്ഷരത്തിനേക്കാളും കൂടുതൽ അക്ഷരം തഫ്സീർ, ആ ഖുർആന്റെ വ്യാഖ്യാനത്തിന്റെ അക്ഷരങ്ങൾ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള തഫ്സീർ അശുദ്ധി ഉണ്ടെങ്കിലും തൊടാ, ഒന്നില്ലാത്ത ആൾക്കും തൊടാന്ന്. മനസ്സിലായല്ലേ. ഖുർആന്റെ അക്ഷരത്തിനേക്കാളും കൂടുതൽ അക്ഷരം എന്തിൽ വേണം? ആ തഫ്സീറിൽ വേണം. തഫ്സീറിന് മാത്രമല്ല, ഇനി ഖുർആനുണ്ട് വേറെയും കുറെ ഉണ്ടാവൂല, കുറെ ചില ഏടുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ 114 വക ഏടുകൾ, 315 വക ഏട്, അങ്ങനെ കുറെ ഏടുകൾ ഉണ്ടാവും. അതിൽ കുറെ ഖുർആൻ ഉണ്ടാവും, ഖുർആൻ അല്ലാത്ത കുറെ ദുആകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഏട് ചുമക്കാൻ പറ്റുമോ? ഒന്നുമില്ലാതെ പറ്റണി എന്ത് വേണം? ആ അതിലുള്ള ഖുർആന്റെ അക്ഷരത്തിനേക്കാളും കൂടുതൽ അക്ഷരങ്ങൾ ഖുർആൻ അല്ലാത്ത ഉണ്ടാവുക, എന്നാ അത് ഒന്നുമില്ലാത്തൊടാം. ഒന്നുമില്ലാത്തൊടാം, ഒന്നുമില്ലാ ചുമക്കാം, വിരോധമില്ല. ഇപ്പത്തെ ചോദ്യപ്പെടുന്നല്ല ഈ. പിന്നെ ഹൈറുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ചിലപ്പോൾ മെൻസസൊക്കെ ഉണ്ടാവാലല്ലേ. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എന്ന് പറയുമ്പോൾ 11, 15 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സൊക്കെ ചിലപ്പോൾ ആയിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പോൾ മെൻസസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ആ മെൻസസ് ഉള്ള സമയത്ത് കുട്ടിക്ക് തഫ്സീർ ഉണ്ടായിരുന്നു. പത്താം ക്ലാസ്സിലാണെങ്കിലും തഫ്സീർ ഉണ്ടായിരുന്നു, ഖുർആന്റെ അർത്ഥം പഠിക്കാനൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ആ തഫ്സീറിന്റെ കിതാബ് ആ കുട്ടിക്ക് ചുമക്കാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ എന്നാണ്. അപ്പോ തഫ്സീർ ആയാലും ചുമക്കുന്ന തൊടൊക്കെ ചെയ്യാം. ഏത്? എപ്പോൾ? ഖുർആനിനേക്കാളും അധികം അക്ഷരങ്ങൾ ഖുർആന്റെ അല്ലാത്തത്, ഖുർആന്റേതല്ലാത്തത് അതിലുണ്ട് എങ്കിൽ, തഫ്സീറിന്റെ അക്ഷരങ്ങളോ മറ്റോ അതിലുണ്ട് എങ്കിൽ പിന്നെ ചുമക്കുന്നത് കൊണ്ടോ തൊടുന്നത് കൊണ്ടോ വിരോധമില്ല. പിന്നെ ഖുർആൻ ഓതാൻ പറ്റുമോ മെൻസസുള്ള പെൺകുട്ടിക്ക്? പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, അവൾക്ക് മെൻസസ് ഉണ്ട്, അവൾക്കാണെങ്കിലോ ഖുർആൻ പിന്നെ പഠിക്കാനുണ്ട് പത്താം ക്ലാസ്സിൽ. അപ്പൊ അത് ഓതാൻ പറ്റുമോ? അത് പറ്റൂല. ഖുർആൻ ഖുർആൻ എന്ന കരുത്തോടു കൂടിയാണ് ഈ ഓതാൻ പറ്റൂല. ഖുർആൻ ഖുർആൻ എന്ന കരുത്തോടു കൂടി മെൻസസുള്ള പെൺകുട്ടികൾക്കാവട്ടെ വലിയവർക്കാവട്ടെ ഓതാൻ പറ്റുകയില്ല. പിന്നിപ്പോ എന്താ മാർഗം? ഖുർആൻ എന്ന കരുത്തോടു കൂടി ഓതണ്ട, അതിനെ മാർഗം. ഇതിപ്പോ വലിയതാണല്ലോ, എല്ലാ മാസവും കുട്ടികൾക്ക് മെൻസസ് ഉണ്ടാവും. ഈ മെൻസസുള്ള സമയത്തൊക്കെ കുട്ടി ഇപ്പൊ മദ്രസിൽ പോകാനാ ശരിയാകുമോ? കുട്ടി മദ്രസയ്ക്ക് പോകാനാ ശരിയാകുമല്ലോ. അപ്പൊ എന്താ ചെയ്യ? പത്താം ക്ലാസ്സിലാണെങ്കിലോ തഫ്സീർ പഠിക്കാനുണ്ടേനു. അപ്പോ തഫ്സീർ ആ ഖുർആനൊക്കെ പഠിക്കാം. ഏത് രീതിയിൽ? ഖുർആൻ എന്ന കരുത്തോടു കൂടിയല്ല. ഉദാഹരണം ഹൽ അതാക്ക, ആ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ആ ഹൽ അതാക്ക, ഹദീസു ഹദീസു, അങ്ങനെ എന്താ ആ പദം പഠിക്കുകയാണ് എന്ന കരുത്തോടു കൂടിയാവുക. അല്ലാത്താക്ക ഹദീസുള്ള ഖാസിയാണുള്ള ആയത്ത്, ഖുർആന്റെ ആയത്ത് പഠിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. ആ പദം, ആ അറബി പദം
അൽഅസാഖ എന്ന് പറയുന്ന അറബി വാചകല്ലേ, ആ വാചകം പഠിക്കുന്നു എന്ന ഉദ്ദേശത്തോട് കൂടിയാവുക, എന്നാൽ അതുകൊണ്ട് വിരോധമില്ല. ഖുർആൻ ഞാൻ ഖുർആൻ ഓതുന്നു എന്ന കരുത്തോടു കൂടി ഓതലേ ആർക്ക് വിരോധമുള്ളൂ? അനുസരിച്ചുള്ള സ്ത്രീക്ക് വിരോധമുള്ളൂ. ഒന്നും കരുതാതെ ഓന്നത് കൊണ്ടും വിരോധമില്ല. ഇനി മറ്റെന്തെങ്കിലും ആണ് എന്ന് കരുതിക്കൊണ്ട് ഓന്നത് കൊണ്ടും വിരോധമില്ല. ഒരു അറബി വാചകമാണ് ആ നിലക്ക് അത് കരുതിക്കൊണ്ട് ഓതുക, അല്ലെങ്കിൽ വിക്രാണ് അല്ലെങ്കിൽ വയറാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് ഓതുക, അതുകൊണ്ട് വിരോധമില്ല എന്ന്. പിന്നെ അസറിന്റെയും മഗരിബിന്റെയും ഇടയിൽ തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. തസ്ബീഹ് നിസ്കാരേ പിന്നെ അസറിന്റെയും മഗരിബിന്റെ ഇടയിൽ പറ്റൂല. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് വെയിൽ ഉദിക്കുന്നവരേക്കും പറ്റൂല. അങ്ങനെ പിന്നെ നിസ്കരിക്കൽ ഹറാമായ എന്നുവെച്ചാൽ തെഹരീമിന്റെ കറാഹത്താണ്. തെഹരീമിന്റെ കറാഹത്തായ, അതായത് ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ് തെഹരീമിന്റെ കറാഹത്താണ്. അപ്പൊ ഈ സുബ്ഹിന്റെ ശേഷം വെയിൽ ഉദിക്കുന്നത് വരേക്കും, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു പിന്നെ വെയിൽ ഉദിക്കുന്നവരേക്കുള്ള നിസ്കാരം, അതെന്താണ്? തെഹരീമിന്റെ കറാഹത്താണ്, ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ്. അതുപോലെ തന്നെ അസർ നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു, ഇനി മഗ്രിബ് വരേക്കുമുള്ള നിസ്കാരം, അത് തെഹരീമിന്റെ കറാഹത്താണ്, ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ്. പിന്നെ നിസ്കരിക്കാൻ പറ്റും ഏത് നിസ്കാരം? കാരണം മുന്തിയ നിസ്കാരം പറ്റും. ഈ നിസ്കാരത്തിന്റെ മുമ്പ് അതിന്റെ കാരണം ഉണ്ടായിരിക്കുന്നു, അങ്ങനത്തെ നിസ്കാരം പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ തഹയ്യത്ത് നിസ്കരിക്കാൻ പറ്റും പള്ളി കയറിയാൽ, കാരണം നിസ്കരിക്കുന്നതിന് മുമ്പുള്ള പള്ളി കയറിയാണ് പറയുന്ന കാരണം ഉണ്ടാവുക. അപ്പോൾ അത് പറ്റും. ഇനി അസറിന്റെ മുമ്പത്തെ നിസ്കാരം, അതല്ലെങ്കിൽ ഏതെങ്കിലും സുന്നസ്കാരം കളവായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പറനിസ്കാരം കളവായി പോയിട്ടുണ്ട്, എന്നാൽ അത് അസറിന് ശേഷം നിസ്കരിച്ചുകൂടെ നിസ്കരിക്കാം. കാരണം എന്താണ്? അത് കാരണം മുന്തിരിക്കുന്നു. ഇപ്പൊ ലുഹുർ കളവായിട്ട് കളവായിരിക്കുന്നു, കളാവൂട്ടിയൂടെ കളാവൂട്ടാൻ കാരണം എന്താ? അത് ഈ നിസ്കാരത്തിന് മുമ്പ് തന്നെ അതിന്റെ കാരണം ലുഹുറിന്റെ വക്ത് കടക്കുവാനുള്ള കാരണം ആദ്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ നിസ്കരിക്കുന്നതിന് മുമ്പ് അതിന്റെ കാരണം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള നിസ്കാരങ്ങൾ സുബ്ഹിന്റെ ശേഷം അസറിന്റെ ശേഷം നിസ്കരിക്കാം. അല്ലാത്ത നിസ്കാരങ്ങൾ സുബ്ഹിന്റെ ശേഷം അസറിന്റെ ശേഷം നിസ്കരിക്കാൻ പാടില്ല. തഹരീമിന്റെ കറാഹത്താണ്, ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ്. എന്നാൽ തസ്ബീഹ് നിസ്കാരോ, തസ്ബീഹ് നിസ്കാരം കാരണം ഉണ്ടാത്ത നിസ്കാരം, അതുകൊണ്ട് തന്നെ അസറിന്റെ ശേഷമോ സുബ്ഹിന്റെ ശേഷമൊന്നും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ പറ്റുകയില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, സുജൂദിൽ ഇമാം കൂടുതൽ സമയം എടുക്കുന്നു, എനിക്ക് കൂടുതൽ ദിക്ർ ചെല്ലാമോന്ന്? അതൊക്കെ എടുക്കാം. ഏത് ഇദ്ദേഹം സുജൂദിലെ സുബ്ഹാൻ റബ്ബിയൽ അസീം അദ്ദേഹം ജീവിയൊക്കെ 3 പ്രാവശ്യം ചൊല്ലി, എന്നിട്ടും ഇമാമ് സുജൂദിന് തല ഉയർത്തുന്നു ഞാൻ നിൽക്കുക, എന്നാൽ ഈ മൗമൂമിനെ കൂടുതൽ ചെല്ലാമോ? അതൊക്കെ ചെല്ല, എത്രയും ചെല്ല. സുബ്ഹാൻ റബ്ബിയൽ അസീം ഇനി 7ഓ 10ഓ എത്രയും ചെല്ല. ഇനി അതല്ലാത്ത വേറെന്തെങ്കിലും ദിക്റുകൾ, അതൊക്കെ സുജൂദിൽ ചെല്ലാൻ വിരോധമില്ല. സ്ത്രീയുടെ സൗണ്ട് ഔറത്താണോ? സ്ത്രീയുടെ സൗണ്ട് ഔറത്തല്ല, സ്ത്രീയുടെ ശബ്ദം കേൾക്കാം, വിരോധമില്ല, ഹറാമല്ല, അത് ഔറത്തല്ല. വലൈസ മിനൽ ഔറത്തി അസ്സൗതുന, പിന്നെ ഔറത്തിൽ പെട്ടല്ല സ്ത്രീയുടെ ശബ്ദം. പല യഹ്റുമു സമാഉഹു, അപ്പോൾ ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കൽ ഹറാമല്ല. ആ ശബ്ദം കേൾക്കുന്നത് മൂലം ഫിത്നയെ അവന് ഭയപ്പെടുന്നില്ലെങ്കിൽ ഒഴികെ, അല്ലെങ്കിലോ അലിയ അതുകൊണ്ടുള്ള തലസുദ്, അതുകൊണ്ടുള്ള ഒരു 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 സുഖം അനുഭവിക്കുക അതിൽ ഉണ്ടാകുമ്പോൾ ഒഴികെ. സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നത് കാരണം അവൻ ഫിത്നയെ ഭയപ്പെടുന്നു നോക്കുക, അത്ര രസകരമായ ശബ്ദമാണ് അവളെ. അപ്പൊ അത് കേൾക്കുന്നത് കാരണം ഒരു ഒരു ഫിത്ന അവൻ ഭയപ്പെടുന്നു നോക്കുക, എന്നാലത് കേൾക്കൽ ഹറാമാണ്. അതല്ലെങ്കിൽ ഹറാമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു രസം ആ ശബ്ദം കേട്ട് ആസ്വ ആ ആ സ്ത്രീയുടെ ശബ്ദം ആസ്വദിക്കുന്ന ഇവൻ, അപ്പോഴും ഹറാമാണ്. അപ്പൊ സ്ത്രീയുടെ ശബ്ദം കേട്ട് ആസ്വദിക്കൽ ഹറാമാണ്, അതല്ലാതെ സ്ത്രീയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുക അത് ഹറാമൊന്നുമല്ല. അസ്സലാമു അലൈക്കും. ചില സ്ത്രീകളുടെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാത്തിനും രസം ഉണ്ടാവും, ഓരോ കാണുമ്പോൾ അന്തം ഉണ്ടാവില്ല അല്ലേ? അങ്ങനല്ല ചിലത്, അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ വിചാരിച്ചു എന്ത് സൗന്ദര്യവതിയാണാവോന്ന് തോന്നിപ്പോകും, പക്ഷെ കണ്ടുവെക്കുമ്പോഴേ ഒന്നും ചിലപ്പോ ഒന്നിനോ ഒന്ന് അങ്ങനൊന്നും ആവൂല, വിചാരിച്ചമാരൊന്നും ആവൂല അല്ലേ? അങ്ങനെ നാളെ ഒരാൾ പറഞ്ഞു, റേഡിയോ അല്ലെ പിന്നെ വാർത്ത വായിക്കല്ല, റേഡിയോയിൽ ചില വിഷയങ്ങളൊക്കെ തന്നെ പറഞ്ഞു, സ്ത്രീനെ കുറിച്ച് പറഞ്ഞു, അവളുടെ ആ ശബ്ദം ഭയങ്കര മധുരമുള്ള ശബ്ദമാണ്, പക്ഷെ കണ്ടുവെക്കുമ്പോൾ ഒന്നും അല്ലായിരുന്നു ഇതാൾ. അപ്പൊ അങ്ങനെ ചിലപ്പോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ജനാബത്ത് കുളിക്കുമ്പോൾ ദേഹ
കിണറ്റിൽ ഒഴിച്ച വെള്ളം ബക്കറ്റിലേക്ക് തെറിച്ച് വീണോ വീഴുന്നോ എന്ന് സംശയം. അങ്ങനെ ദേഹത്തിൽ നിന്ന് തെറിച്ച വെള്ളം ബക്കറ്റിലേക്ക് വീണാൽ കുളി ശരിയാകുമോ എന്ന്. ശരിയാകും. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബക്കറ്റിൽ വെള്ളം നിറച്ചും ഇങ്ങനെ കോരി കുളിക്കുമ്പോഴേ നമ്മൾ ജനാബത്ത് കുളിക്കുക, വലിയ അശുദ്ധി ചേർത്ത് ഹൈബ് കുളിയോ അല്ലെങ്കിൽ പിന്നെ ഇനി വലിയ അശുദ്ധിയുണ്ടായിട്ടുള്ള കുളിയൊക്കെ കുളിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ആ കുളിക്കുന്ന വെള്ളം ശരീരത്തിൽ നിന്ന് എന്ത് തെറിച്ചു അതിലേക്ക് ആ ബക്കറ്റിക്കാൻ തെറിച്ചു നിൽക്കുക, എന്നാ വെള്ളം മുഴുവൻ നാശാവുമോ? ഇല്ല. പിന്നെ വെള്ളം നാശമാണെങ്കിൽ അവിടെ നമ്മൾ സങ്കല്പിച്ചു കൊടുക്കണം. ആ ബക്കറ്റിൽ ഇപ്പൊ ഒരു എത്ര വെള്ളച്ചുള്ള ആ വെള്ളത്തിലേക്ക് ആ ശരീരത്തിന് തെറിച്ചു വീണ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ അത്ര കസ്തൂരി ആണ് വിചാരിക്കുക. ആ കസ്തൂരി തെറിച്ച് വീണാല്, കസ്തൂരി വെള്ളമാണ് തെറിച്ച് വീണത്, അല്ലെ പന്നീർ വെള്ളം ആയിക്കോട്ടെ, ആ പന്നീർ വെള്ളം തെറിച്ചാൽ ആ വെള്ളത്തിന് പിന്നെ വെള്ളം എന്ന് പേര് പറയാൻ പറ്റാത്ത വിധം വാസന ഉണ്ടാകുമോ, കസ്തൂരിയുടെ വാസന ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ എത്രയാണ് തെറിച്ചത്, ആ തെറിച്ച അത്ര പിന്നെ എന്ത് തെറിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മള് പിന്നെ പന്നീർ വെള്ളം തെറിച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പൊ അത്ര പന്നീർ വെള്ളം അതിലേക്ക് ആ വെള്ളത്തിലേക്ക് തെറിച്ചാൽ ആ വെള്ളത്തിന് പിന്നെ വെള്ളം എന്ന പേര് പറയാൻ പറ്റൂല, പിന്നെ എന്ത് എന്തേ പറയൂ, പന്നീർ വെള്ളമേ പറയാൻ പറ്റൂ, ആ രീതിയിൽ ആവും നിൽക്കുക. അങ്ങനെ അത്രമാത്രം തെറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുകയില്ല, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ അത്ര പിന്നെ കുങ്കുമ വെള്ളം ആണ് നമ്മൾ മനസ്സിലാക്കുക. കുങ്കുമം കലക്കിയ വെള്ളം അല്ലെ മഷിയാണ് കരുതുക, അല്ലേ മഷി അങ്ങനെ കൊടുക്കണം. ആ തെറിച്ച പിന്നെ വെള്ളത്തിന്റെ അത്ര മഷി ആ വെള്ളത്തിലേക്ക് തെറിക്കുകയാണെങ്കിൽ പിന്നെ ആ വെള്ളത്തിന് വെള്ളം എന്ന പേര് പറയാൻ പറ്റാത്ത അത്ര കളർ വ്യത്യാസമുണ്ട് ഉണ്ടാകും. അത്രമാത്രം തെറിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതല്ലെങ്കിൽ അപ്പൊ എന്തായിപ്പോ നമ്മള് രുചി അല്ലെ മണം പിന്നെ നിറം അല്ലെ ഇനി രുചിയാണ്. ആ തെറിച്ച വെള്ളത്തിന്റെ അത്ര പിന്നെ എന്താ ഞാൻ ഹല്ല് സുർക്കയാണ് തെറിച്ച് നിൽക്കുക. നമ്മൾ ശരീരത്തിന് തെറിച്ച ആ വെള്ളത്തിന്റെ അത്ര സുർക്ക തെറി ആണ് ആ വെള്ളത്തിലേക്ക് തെറിച്ചത് എങ്കിൽ പിന്നെ വെള്ളം എന്ന പേര് പറയാൻ പറ്റില്ല. പിന്നെ ആ വെള്ളത്തിന് എന്തേ പറയൂ, സുർക്ക എന്നേ പറയൂ. അത്രമാത്രം പിന്നെ തെറിച്ചിരിക്കുന്നു എങ്കിൽ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതാണ് ആ രീതി. എല്ലാവരും കുറച്ചും തെറിച്ചു എന്നുള്ളത് കൊണ്ട് ആ വെള്ളം നാശാകുന്നില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന് എത്രയാണ് തെറിച്ചത്, ആ ബക്കറ്റിൽ എത്രയാണ് വെള്ളം ഉള്ളത്, ആ ബക്കറ്റിലുള്ള ആ വെള്ളത്തിലേക്ക് നമ്മുടെ ശരീരത്തിന് തെറിക്കുന്ന ആ വെള്ളത്തെ നാം കസ്തു അല്ല പിന്നെ പനീർ വെള്ളമായോ അതല്ലെങ്കിൽ നിറം വ്യത്യാസപ്പെടുത്തുന്ന മഷിയായോ അതല്ലെങ്കിൽ രുചി വ്യത്യാസപ്പെടുത്തുന്ന പിന്നെ സുർക്കയായോ സങ്കല്പിക്കുക. എന്നിട്ട് അത്ര ഈ വസ്തുക്കളൊക്കെയാണ് അതിൽ തെറിച്ചിരിക്കുന്നതെങ്കിൽ ആ വെള്ളത്തിന് പിന്നെ വെള്ളം എന്ന പേര് പറയാൻ പറ്റാത്ത രീതിയിൽ മാറ്റം വരുമോ എന്ന് നോക്കുക. അത്രമാത്രം തെറിച്ചിക്കണമെങ്കിൽ ആ വെള്ളം കൊണ്ട് പിന്നെ ശുദ്ധിയാക്കാൻ പറ്റുകയില്ല. അത്രമാത്രം തെറിച്ചിട്ടില്ലെങ്കിലോ അപ്പോ അതുകൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റും ചെയ്യും. അപ്പോൾ ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇപ്പോൾ ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ അല്ലെങ്കിൽ മൂന്ന് തുള്ളിയൊക്കെ ആണ് തെറിച്ചു നിൽക്കുക. അപ്പൊ ഒന്ന് അതുകൊണ്ട് അല്ലെങ്കിൽ നാലോ അഞ്ചോ ആറോ ഏഴോ ഒക്കെ തുള്ളി തെറിച്ചു നിൽക്കുക, എന്നാലും വിരോധമില്ല. അതിനേക്കാളും അപ്പുറമൊക്കെ തെറിച്ചെങ്കിലേ പ്രശ്നമുള്ളൂ. മനസ്സിലായിട്ടുണ്ടാകൂല്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കാവുന്നതാണ്. സഹോദരിമാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ടീച്ചറോട് ചോദിച്ചത് ആ സംശയം ഒന്ന് നിങ്ങൾ തീർക്കേണ്ടതാണ്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, ഒന്നാമത്തെയും രണ്ടാമത്തെയും കുട്ടിക്ക് അപേക്ഷ തീർത്തിട്ടില്ല. ഇപ്പോൾ മൂന്നാമത്തെ കുട്ടി ഉണ്ടായിരിക്കുന്നു. ആ കുട്ടിക്ക് ഇപ്പോൾ മൂന്ന് കുട്ടികൾക്കും കൂടി ഒന്നിച്ച് അപേക്ഷ തീർക്കാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം പറ്റും, വിരോധമില്ല. ഒന്നാമത്തെ കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കൊന്നും ആപ്പിക്കത്ത് അർത്ഥത്തില്ല. അപ്പോൾ മൂന്നാമത്തെ കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആപ്പിക്കത്ത് അകത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക കഴിവൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഈ കുട്ടിക്കല്ല, ഇനി മറ്റേ കുട്ടി എല്ലാ കുട്ടിക്കും കൂടി ഒന്നിച്ചിറക്കാൻ പറ്റും, വിരോധമില്ല. പക്ഷെ എന്ത് വേണത്തണ്ടോ ഈ ചോദ്യം അടുത്ത ദിവസം വന്നിട്ടുണ്ടോ അല്ലേ? അടുത്ത ദിവസം പറഞ്ഞമായി തോന്നി, എനിക്ക് ഓർമ്മ തോന്നി. അടുത്ത് നമുക്ക് ഞാൻ ഇതിലൂടെ പറഞ്ഞതാണോ ഇനി വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലിഫോണിലോ കൂടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതൊരു ചോദ്യത്തിന് അത് മറുപടി പറഞ്ഞിട്ടുണ്ട്, അപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും കുട്ടിക്കൊന്നും അപ്പേക്കത്ത് അറുത്തിട്ടില്ല. മൂന്നാമത്തെ കുട്ടി ഇപ്പൊ ഉണ്ടായിരുന്നു. അതിനിപ്പോ അപ്പൊ അതിന് അപ്പേക്കത്ത് അറുക്കുമ്പോ ഈ മുമ്പ് കഴിഞ്ഞ് മുമ്പുള്ള രണ്ട് കുട്ടികളും എല്ലാ കുട്ടികളും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഉൾപ്പെടുത്താം. ആടാണ് അറക്കുന്നെങ്കിൽ മൂന്നാട് അറക്കണം. ഈ കുട്ടിക്കൊരു ആട്, ഇതിന് മുമ്പുള്ള കുട്ടികൾക്ക് ഓരോ ആട്, അങ്ങനെ വേണം. ആടാണെങ്കിൽ ആടല്ലാത്ത മറ്റു മൃഗമാണ് നിൽക്കുക, പശുവോ മൂരിയോ
അല്ലെങ്കിൽ പോത്തോ എരുമ ഒട്ടകമൊക്കെയാണ് നിൽക്കുക. എന്നാൽ ഈ മൂന്ന് കുട്ടികൾക്കും കൂടി ഒന്നർത്താൻ മതി, ഒന്നർത്താൻ മതി. ഒന്നർക്കുന്നതിൽ മൂന്നാളെയും ഉൾപ്പെടുത്താം. ഈ ഈ മൂന്നാളെ മാത്രം, ഇനി വേറെ നാലാളെയും കൂടി കൂടാണ്, ഏഴാളെയും ഉൾപ്പെടുത്താം. ആടല്ലാത്ത മറ്റു മൃഗങ്ങളാണെങ്കിൽ അതിൽ ഏഴ് പേരെ വരേക്കും പങ്കെടുപ്പിക്കാവുന്നതാണ്. ആടാണെങ്കിൽ പറ്റില്ല, ആടാണെങ്കിൽ ഒരാ ഒരു കുട്ടിക്ക് ഒന്ന് അങ്ങനെ തന്നെ പറ്റുള്ളൂ. സുബ്ഹി നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂമ് ഖുനൂത്ത് ഓതേണ്ടതുണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ, സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതൽ നിർബന്ധമല്ല, സുന്നത്താണ്. ഇനി മഅ്മൂമിന് പിന്നെ മഅ്മൂമ് ഖുനൂത്ത് ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. സൗകര്യപ്പെടുമെങ്കിൽ ഇമാമ ഖുനൂത്ത് ഓതിട്ടില്ലെങ്കിലും മഅ്മൂമിന് ഫസ്ലി ദീർഘമായി കൂടുതൽ സമയം പിടിക്കാതെ ഒരു ചെറിയ ഖുനൂത്ത് ഓതുന്നതാണ് നല്ലത്. ഒന്നോ രണ്ടോ ദുആകൾ മാത്രം ചെല്ലുക, അപ്പോഴേക്കും ഇമാമുർ പിന്നെ പിന്നെ നമ്മുടെ കുറെ മുമ്പിൽ കടക്കുന്ന ഭയം ഇല്ലായെങ്കിൽ. അപ്പൊ ആ രീതിയിൽ ചെറിയ പിന്നെ സൂറത്തുകളൊക്കെ അല്ല, ചെറിയ നിലക്ക് ദുആ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, നിർബന്ധമില്ല, പക്ഷെ വിരോധമില്ല. പിന്നെ അസ്സലാമു അലൈക്കും, വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. അറുക്കുന്ന പോത്തിന് രണ്ട് വയസ്സ് ആകണമെന്നുണ്ടോ? അതുണ്ട്. അറുക്കുന്ന പോത്ത് ആയാലും മൂരി ആയാലും എരുമ ആണെങ്കിലും അതുപോലെ തന്നെ ആടാണെങ്കിലും ഒക്കെ എന്ത് വേണം? രണ്ട് വയസ്സ് പൂർത്തിയാവണം. ആട് വേറെ തരം ആടുകളുണ്ട്, നെയ്യാട് തരം ആടുകളുണ്ട്, അതാണ് ഈ ഒരു വയസ്സ് പൂർത്തിയായാലും മതി. അല്ലാത്ത നമ്മുടെ നാട്ടിലെ സാധാരണ ആടുകളൊക്കെ രണ്ട് വയസ്സ് പൂർത്തിയാണ്. ഇനി പശു മൂരി മറ്റൊക്കെ ആണെങ്കിൽ അതിനും രണ്ട് വയസ്സ് പൂർത്തിയാവണം. അസ്സലാമു അലൈക്കും, വലൈക്കും സ്സലാം വറഹ്മ. ഉസ്താദെ, വാഷിംഗ് മെഷീനിൽ ഇട്ട് നജസ് കളയുന്ന നജസ് കലർന്ന വസ്ത്രം അലക്കുമ്പോൾ ശുദ്ധിയാകുന്ന പൂർണ്ണരൂപം വിശദീകരിക്കാമോ? പൂർണ്ണരൂപം നല്ലത്, ഏറ്റവും നല്ല എന്താക്കണ്ട, ഏറ്റവും ഒരു അവിടെ ഒരു വസ്വാസില്ലാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോഴേ ആ നജസ്സുള്ള വസ്ത്രം ഉണ്ടല്ലോ, ആ നജസ്സുള്ള വസ്ത്രം ആദ്യം കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളം കൊണ്ട് അതാണ് കഴുകുക. ആ വസ്ത്രം മുഴുവൻ കഴുകുകയോ അല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ നജസായ ഭാഗമോ ആദ്യം ഒന്നാണ് കഴുകുക. ആദ്യം സോപ്പിട്ടോ അങ്ങനെ കഴുകുമെന്ന് വേണ്ട, നജസായ ഭാഗത്ത് അന്ന് കഴുകണ്ട, അതിന് ആ നജസം നീക്കുക. എന്നിട്ടും എന്ത് ചെയ്യുക, വാഷിംഗ് മെഷീൻ അത് കഴുകുക, മറ്റുള്ള വസ്ത്രത്തിന് കൂടെ ഇടുക. എന്നാൽ പിന്നെ ആ പ്രശ്നം ഇല്ല, പിന്നെ അപ്പോൾ ആ വാഷിംഗ് മെഷീനുള്ള ഒരു വസ്ത്രത്തിനും അപ്പം നജസില്ല അല്ലേ. വാഷിംഗ് മെഷീനിൽ കുറേ വസ്ത്രങ്ങളുണ്ട്, അതിൽ നജസില്ല. എന്നാലും ഒന്നോ രണ്ടോ വസ്ത്രത്തിൽ എന്തുണ്ട്, നജസായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ വാഷിംഗ് മെഷീനിൽ അത് ഇടുന്നതിന് മുമ്പ് ആ നജസായ വസ്ത്രം ഒന്നാണ്ട് ഒന്നുകൊണ്ട് ഒലുമ്പുക, അണ്ട് ഒലുമ്പിട്ട് അണ്ടിടുക. അതല്ലെങ്കിൽ ആ നജസായ ആ ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് കഴുകുക, എന്നിട്ട് അതിലേക്ക് ഇടുക. എന്നാൽ പിന്നെ അതിലുള്ള വസ്ത്രങ്ങളൊന്നും പിന്നെ നജസാവില്ല. അങ്ങനെ ചെയ്യാതെയാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ എന്ത് ചെയ്ത് ആ നജസായ വസ്ത്രം ഇട്ടാൽ പിന്നെ കുറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ വാഷിംഗ് മെഷീനുള്ള മറ്റുള്ള വസ്ത്രങ്ങളിലൊക്കെ ആ നജസ് ആവും. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ പിന്നെ കഴുകിട്ട് ശരിക്കും ഒലുമ്പിയാൽ മതി. കഴുകലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ശരിക്കും വേണ്ട ഒലുമ്പിയാൽ മതിയല്ല. ഒലുമ്പുക എന്ന് പറയുന്നത് വന്ന് അതിൻ്റെ മേലെ വെള്ളം ഒഴുകിയിട്ട് ഊരുക എന്നറിയാം ഞങ്ങളവിടൊക്കെ. ശരിക്കും ഊർന്ന് ഊരിയാൽ മതി, എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. വാഷിംഗ് മെഷീനിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഊരി അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ തന്നെ ഉള്ള ആ പൈപ്പുണ്ടല്ലോ, വാഷിംഗ് മെഷീനിലേക്ക് പോകുന്ന ആ പൈപ്പ്, ആ പൈപ്പിന്റെ പൈപ്പിൽ കാട്ടിട്ട് ഓരോ വസ്ത്രവും ശരിക്കും എന്ത് ചെയ്യുക, ആ വാഷിംഗ് മെഷീനിൽ ശരിക്കും കഴുകി കഴുകിയതിന് ശേഷം തിരുമ്പലൊക്കെ ശരിക്കും കഴുകിയതിന് ശേഷം വാഷിംഗ് മെഷീനിൽ തന്നെ ഉള്ള ആ പൈപ്പിന്റെ ചുവട്ടിൽ പിടിച്ചുകൊണ്ട് ഓരോന്ന് ശരിക്കും ഊരിട്ട് ആ ഉണക്കണ വേണ്ടല്ലോ അതിൽക്ക് ഇട്ടാൽ മതി. ഞാനൊക്കെ അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതിയല്ലോ അല്ലേ. അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അസ്സലാമു അലൈക്കും, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഞാൻ ഒരു മീൻ കച്ചവടക്കാരനാണ്. ഞാൻ കുളിച്ച് നിസ്കാരം കഴിഞ്ഞ് ചിലപ്പോൾ കയ്യിൽ ചിലപ്പോൾ കാണാം ആ നിസ്കാരത്തിന്റെ വിധി. അതുകൊണ്ട് ഒരു മീനുകാരൻ എന്താണ്, മീൻ കച്ചവടക്കാരാണ്, മീന് പാഹിറാ സാധനല്ലേ, ചത്താലും നജസല്ലാത്ത സാധനമാണ് മീന്. ഞാൻ നീ മീൻ കച്ചവടക്കാരാണ്, നേരത്തൊന്നാകെ മീനാണ് നിൽക്കുന്നാലോ, എന്നാലോ നിസ്കാരം സഹിയാവൂലേ, മീൻ നജസല്ലല്ലോ. ശവം നജസല്ലാത്ത മൂന്ന് സാധന കാര്യങ്ങളല്ലേ. ഒന്ന് മനുഷ്യന്റെ ശവം എന്തല്ല നജസല്ല, മനുഷ്യന്റെ മയ്യത്ത് മനുഷ്യൻ മരിച്ചാലും താഹിറാണ്. പിന്നെ ജറാദ് വെട്ടുക്കിളി, അത് ചത്താലും താഹിറാണ്. മീൻ, അത് ചത്താലും താഹിറാണ്. അപ്പൊ മീൻ കച്ചവടക്കാർക്ക് ഒരു പ്രശ്നമില്ല, ഇനി കുളിക്കാതെ
ആ മീനോട് കൂടി മീനിന്റെ വാസനയും മറ്റേ മീനിന്റെ ഇതൊക്കെ ശരീരത്തിലായിണ്ടാവൂലല്ലേ, അതോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാരം സൈയാകും. അപ്പൊ യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ ചോദ്യത്തിലെ കുളി കഴിഞ്ഞ്, കുളി കഴിഞ്ഞിട്ട് ആയാലും ചിലപ്പോ കയ്യുമലൊക്കെ വാസന, അതല്ലെങ്കിൽ മീനിന്റെ തൊലിയൊക്കെ പിന്നെ ശരീരത്തിലൊക്കെ കാണല്ലോ, അപ്പൊ പ്രശ്നമുള്ള ഒരു പ്രശ്നമില്ല. മീന്റെ രക്തം നജസാണ്, അതിപ്പോ എല്ലാ രക്തവും നജസാണല്ലോ, അതുപോലെ മീന്റെ മീന്റെയും രക്തം നജസാണ്. രക്തനജസന്നെയാണ് അഫീഖത്ത്. എന്ത് ചിതപ്പൽ എന്ന് പറയാല്, ചിതപ്പൽ എന്ന് പറയാൻ ഇതാണ് അതിന് തൊലിയ പറഞ്ഞത്, അതിന് ചെളുക്കാന്നൊക്കെ പറഞ്ഞത് അതിന് തൊലിയ ആ ഉദ്ദേശിക്കണേ. തൊലിയൊക്കെ ആണെങ്കിൽ വിഷം പ്രശ്നമൊന്നുമില്ല, അതൊക്കെ പാഹിറാണ്, നേസൊന്നല്ല. ഉസ്താദെ അഖീഖത്ത് അറുത്ത ഇറച്ചി കുട്ടിയുടെ ഉമ്മക്കും ഉപ്പക്കും കഴിക്കാൻ പറ്റും. കഴിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, അത് വളരെ നല്ലതുമാണ്. അഖീഖത്ത് അറുത്ത മൃഗത്തിൽ നിന്ന് കുട്ടറന്നീം ആ കുട്ടകുടുംബങ്ങളൊക്കെ പിന്നെ അതിന് കഴിക്കൽ സുന്നത്തും കൂടിയാണ്. നീർച്ചയാക്കിയാ പറ്റൂല, അഖീഖത്ത് അറുത്ത് കൊടുക്കാൻ നീർച്ചയാക്കിയിരിക്കുന്നു നോക്കുക. നീർച്ചയാക്കിയാൽ പിന്നെ ആ പിന്നെ ആ നീർച്ചയാക്കിയ ആൾക്കോ അതല്ലെങ്കിൽ അയാൾ ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ള ആളുകൾക്കോ അതിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റുകയില്ല. നീർച്ചയാക്കിയിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് കഴിക്കൽ സുന്നത്ത് കൂടിയാണ്. ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഈ പറഞ്ഞതും കേട്ടതും ചോദിച്ചതും എല്ലാം അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട അമലായി അംഗീകരിക്കട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിലുള്ള ഒരു വലിയ ഖിദ്മത്തായി അള്ളാഹു നമ്മിൽ എല്ലാവരും സ്വീകരിക്കുകയും അതിന്റെ പൂർണ്ണമായ സവാബ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. സർവശക്തനായ അള്ളാഹുവേ, ഗഫൂറായ അള്ളാഹു, ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തന്ന് ഞങ്ങളെ നീ പൂർണ്ണമായും ശുദ്ധീകരിക്കണേ. നിന്റെ ത്വാഴത്തിലായി ജീവിച്ച് നിന്റെ തൃപ്തിയിലായി മരിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യണം. ഖബറാൻ സംവേദിക്കണേ. ഞങ്ങളിൽ നിന്ന് മരിച്ചവരുടെ ഖബർ ജീവിതം സുഖമാക്കി കൊടുക്കണേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹിസാബിനെ എളുപ്പമാക്കി തരുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തി തരികയും ചെയ്യണേ. ഒരു നിമിഷം പോലും നരകത്തിൽ കടത്താതെ അവലിയങ്ങളോടുകൂടി സാധ്യതയങ്ങളോടുകൂടി ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും.